ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്ക്. പലരും ചോദിച്ചു എന്താണ് ഇപ്പം ലെറ്റ്സ് ഫുട്ബോളിനകത്ത് കാണുന്നില്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി ഒരു ജസ്റ്റ് ബ്രേക്കാണ്, വീണ്ടും നമ്മൾ തിരിച്ചെത്തും. അപ്പോൾ അതുവരെ നാട്ടിലുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ പേർപ്പസ് എന്ന് പറയുന്നത്, യെസ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കിട്ടി. സോ എന്താ പറയുക, ഒരു ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പം വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അൺബോക്സിങ് ഒക്കെ അതിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്നുള്ളത് അങ്ങോട്ട് ഇത് ചെയ്യുന്ന കേട്ടോ, റിഫ്ലക്റ്റ് ചെയ്ത്. ഓക്കെ, ദെൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് കിട്ടി, ഇതിൻ്റെ ഒരു ത്രില്ലൊക്കെ പോയി. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നേരിട്ട് കാണുന്നത്. ഇതിനകത്ത് കണ്ണാടിയൊക്കെ ഉണ്ട്, നമുക്ക് ഇതൊക്കെ നോക്കാം. ഓക്കെ, എന്താണെങ്കിലും ഇതും കിട്ടി. അതിൻ്റെയോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതാണ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഇത് സിൽവർ പ്ലേ ബട്ടൺ. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു അൺബോക്സിംഗ് ആയിട്ട് കാണുന്നത്. നിങ്ങൾ പലരുടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സിൽവർ പ്ലേ ബട്ടനെ കുറിച്ചൊക്കെ. എന്തായാലും 2023 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വർഷം തന്നെയാണ്. കാരണം 100K സബ്സ്ക്രൈബേഴ്സ് 5 വർഷം എടുത്തു യൂട്യൂബിൽ അത് കിട്ടാനായിട്ട്. പിന്നെ ഈ വർഷമാണ് എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് ഇയറായിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം വ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു നല്ല ഇയർ ഉണ്ടായതും, അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക, ആളുകൾ ഒരുപാടായിട്ട് നമ്മുടെ ചാനലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വർഷം ഇതായിരുന്നു. അതുപോലെ യൂട്യൂബിന് പുറമെ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് കൂടുതലിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാണാറുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടാനൊക്കെ തുടങ്ങി. പണ്ട് യൂട്യൂബിലൊക്കെ കാണുന്നുള്ള ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഇൻസ്റ്റാഗ്രാമും നമുക്ക് ആ റീൽസും കാര്യങ്ങളൊക്കെ. അപ്പം 2023 ബെസ്റ്റ് ഇയർ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ISL ഹോസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും 2023 സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇയർ. ദെൻ ഈ ഒരു യൂട്യൂബ് കരിയറിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ മീ എന്താ പറയുക, ഇപ്പം ഞാൻ Q&A നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ പേരൻസ് തന്നെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ പേര് ഇങ്ങനെ കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദി ഫുട്ട് ആൻഡ് ബോൾ ഹബീബ് റജീന അഷ്റഫ് എൻ്റെ പേരൻസിൻ്റെ പേരാണ്, ഉമ്മയുടെയും പാപ്പയുടെയും പേര്. സോ അതും കൂടി എനിക്ക് ഇതിനകത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ദെൻ എന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദർ, ഞാൻ Q&A ആക്ച്വലി അത് പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് വലിയ ലോങ് വീഡിയോ ഉണ്ട്, അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ 2018 ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ക്യാമറ മേടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ലോ ക്വാളിറ്റി ഒരു ഫോണായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമുക്കത് വാങ്ങാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു ക്യാമറ വാങ്ങാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ പറയും, ഒരു ക്യാമറയൊക്കെ മേടിച്ചിട്ട് സെറ്റായിരുന്നു എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഗ്രാൻഡ്മദർ വീട്ടിലുണ്ട്. സോ ആ സമയത്താണ് എനിക്കിപ്പം, ഞാൻ സാർമാന്നാണ് വിളിക്കുന്നത്, ആക്ച്വലി ഒരു ടീച്ചറായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് എന്തിനാണെന്ന് പോലും അറിയില്ല. ഞാൻ യൂട്യൂബ് തന്നെ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. 2018-19 കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. എനിക്ക് ഈ ഒരു കാനോണിൻ്റെ 200D വാങ്ങാനുള്ള ഒരു പൈസ, ഒരു വലിയ എമൗണ്ട് തന്നെയായിരുന്നു അതെനിക്ക് തന്നു. സോ ഞാൻ ക്യാമറ വാങ്ങി. പിന്നെ ചാനൽ നമുക്ക് ഒരേ തരത്തിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പോയി. അപ്പം എനിക്ക് ആ Q&A പറയാൻ വിട്ടുപോയ സമയത്ത് ഞാൻ എന്താണെങ്കിലും സിൽവർ പ്ലേ ബട്ടൻ്റെ ഒരു വരുമ്പോൾ എന്താണെങ്കിലും എനിക്കത് പറയണമായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്താ പറയുക, എനിക്ക് ആക്ച്വലി ഇത്രയേ പറയാനുള്ളൂ. എല്ലാം ലോട്ട്സ് ഓഫ് താങ്ക്സ് ആൻഡ് അല്ലെങ്കിൽ, കാരണം നിങ്ങൾ നന്നിട്ടുള്ള ഓരോ സപ്പോർട്ടും അല്ലെങ്കിൽ ഓരോരുത്തരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനൊരു അംഗീകാരം ആക്ച്വലി കിട്ടിയിട്ടുള്ളത്. കാരണം 100K ആകണമെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരുപാട് പേര് നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ, ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ റോ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. സിൽവർ പ്ലേ ബട്ടൺ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് തോന്നി എന്നുള്ളത് കൊണ്ട് തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ, ഇനി ഞാൻ കുറച്ച് നാട്ടിലൊക്കെ തന്നെ ഉണ്ടാകും. അപ്പം കുറച്ചും കൂടി ഇപ്പം ആക്റ്റീവ് അല്ലായിരുന്നു ചാനൽ, ഇടയ്ക്കൊക്കെ ആയിരുന്നു വീഡിയോസ് ഇട്ടിരുന്നത്. അപ്പം ആക്റ്റീവായിട്ട് കുറച്ച് ദിവസങ്ങൾ വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഒരേ കാണിക്കാണെന്ന് ഷാൻ സൈനിങ് ഓഫ്.